അച്ഛൻ വരട്ടെ കേട്ടോ. അച്ഛൻ ഒരുപാട് കഥ അറിയാം. അച്ഛൻ വന്നിട്ട് കഥ പറഞ്ഞു തരൂ കേട്ടോ. അവൾക്ക് നല്ല വിശപ്പുണ്ട്, നല്ല പാല് കുടിക്കുന്നുണ്ട്. നീ ആ പൂച്ചേനെ കൊണ്ടൊന്ന് പോയേ ഈ ഭക്ഷണത്തിലൊക്കെ പൂച്ചയുടെ രോമമാക്കാനായിട്ട്. അല്ലെങ്കിൽ അമ്മയ്ക്ക് ഇവളോട് തീരെ ഇഷ്ടല്ല. അച്ഛൻ വന്നേ. അച്ഛനെന്താ അത്ര വൈകിയേ? സോറി മോളെ. അമ്മയുടെ മോളെ, അമ്മ ചപ്പാത്തി ഉണ്ടാക്കുക ആണോ? ഒറ്റക്ക് കഴിക്കരുത്, അവൾക്കും കൊടുക്കണം കേട്ടോ. ആരൊക്കെയോ ഒന്ന് നേരത്തെ വരാന്നോ എങ്ങടൊക്കെയോ പോവാന്നൊക്കെ പറഞ്ഞായിരുന്നു. സോറിടാ, നേരത്തെ ഇറങ്ങണമെന്നൊക്കെ വിചാരിച്ചതാ. അപ്പോൾ അയാളെ ഒടുക്കത്തെ ഒരു മീറ്റിംഗ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്നോടൊരു ഇഷ്ടമില്ല. അല്ലെങ്കിൽ വാ, നമുക്ക് ഇപ്പൊ പോവാം. അയ്യോ വേണ്ട, നീ ദേഷ്യപ്പെടല്ലേ. ഒന്ന് പോയി കുളിച്ചിട്ട് വന്നേ, എന്തൊരു നാറ്റാ. പോയേ, ചെല്ല് ചെല്ല്. എന്നിട്ട് അച്ഛനൊരു കഥ പറഞ്ഞു കൊടുക്ക്. ഞാനെന്ത് കഥ പറയാനാ? എന്തെങ്കിലും ഒരു കഥ. ചെല്ല്, പോയി കുളിച്ചിട്ട് വാ. അമ്മേ, ചോക്ലേറ്റ് വേണോ? അമ്മേ, നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ കാക്കയും പൂച്ചയൊക്കെയാവോ? അതെന്താ നീ അങ്ങനെ ചോദിച്ചേ? നീയെ പറഞ്ഞല്ലോ അവളുടെ അപ്പൻ കാക്കയായെന്ന്. ചിലരൊക്കെ അങ്ങനെ ആവുമായിരിക്കും. അമ്മയ്ക്ക് ആരാണ് ഇഷ്ടം? അമ്മയ്ക്കേ ആരെയും ശല്യം ചെയ്യാത്ത, ആരെയും വിഷമിപ്പിക്കാത്ത ഒരാളാണ്. എന്തവിടെ ചർച്ച? നിങ്ങൾ അവക്ക് ഒരു കഥ പറഞ്ഞു കൊടുത്തേ. അങ്ങോട്ട് പൊക്കോ, ഞാൻ തീർത്തേച്ചും വരാം. വാച്ച ഒരു കഥ പറഞ്ഞതാ. ഒരിടത്ത് ഒരിടത്ത് ഒരു ഗ്രാമം ഉണ്ടായിരുന്നു. ആ ഗ്രാമത്തിൽ ഒരു മുത്തശ്ശി ഉണ്ടായിരുന്നു. ആ മുത്തശ്ശിക്ക് ഒരു മോളുണ്ടായിരുന്നു. എന്റെ കുഞ്ഞു മാളു, നീ ഒന്ന് വഴിയിൽ നിന്ന് മാറിക്കിടന്ന്, മനുഷ്യൻ അങ്ങോട്ടും ഇങ്ങോട്ടും പോണ്ടേ. മുത്തശ്ശി, എന്താടാ ചക്ക ഇതാ വരുന്നത്? മുത്തശ്ശി, നിനക്കിന്ന് പഠിക്കാനൊന്നും ഇല്ലടാ ചക്ക. ഇന്ന് സ്കൂൾ നേരത്തെ വിട്ടു. ഇത്ര വട്ടം കുടിച്ചാ? നീ രാത്രി കുടിക്കട്ടാ. മോളുട്ടി, തണുക്കുന്നുണ്ടോടി നിനക്ക്? ഡാ, അവളുടെ പെടച്ചില് കണ്ടില്ലേ? ഇങ്ങോട്ട് നോക്കടി, ഇങ്ങോട്ട് നോക്ക്. ഒരു പണി എടുക്കാനും സമ്മതിക്കൂല. നീ ഒന്ന് മാറിയിരിക്കുന്നുണ്ടോ ഇവിടുന്ന്? ഇനി ഞാൻ കയ്യിലെടുത്തും കേട്ടോ. ഇനിയുള്ള മണ്ണും ചളിയെല്ലാം മേലാക്കിയിട്ട് വാ, കാണിച്ചു തരാം. കുഞ്ഞുമാളു, കുഞ്ഞുമാളു, വേഗം വന്നട്ടാ, ഇല്ലെങ്കിൽ അടി കിട്ടും. ചോറും കഞ്ഞിയൊന്നും വേണ്ട എനിക്ക്.
എവിടെ പോയതായിരുന്നു നീ? അടി കിട്ടണെങ്കിൽ വേഗം അകത്ത് വയ്ക്കോ, പറഞ്ഞാലും കേൾക്കാത്ത തെണ്ടി നടക്ക. ലതേ മോളെ, ലതേ. ആ എന്താമേ? കുറച്ച് പായസം. ഇന്നെന്താ വിശേഷം? ഇന്നായിരുന്നു അമ്മുവിന്റെ പിറന്നാള്. ഓക്ക് പായസം എന്ന് വെച്ചാ ജീവന. ഓളുണ്ടായിരുന്നപ്പോ ഓക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ പറ്റിയില്ല. പിന്നെ കുഞ്ഞുമോളിനാണെങ്കിൽ വേണ്ട. അമ്മ കഴിച്ചോ? എനിക്ക് കഴിക്കാൻ തോന്നിയില്ല. എങ്ങനെ കഴിക്കാനാ? സ്വന്തമായിട്ടുള്ളവരെല്ലാം പോയില്ലേ? ഒരു ദിവസം ഉറങ്ങാൻ കിടന്ന മുത്തശ്ശി പിന്നെ എണീറ്റില്ല. അവൾ ഒരുപാട് നേരം മുത്തശ്ശിയെ തന്നെ നോക്കി നിന്നു. ഇത്രയും നാൾ അവളെ തനിച്ചാക്കി മുത്തശ്ശി എങ്ങും പോയിരുന്നില്ല. അല്ലെങ്കിലും അവൾക്ക് മുത്തശ്ശിയുടെ ഡ്രസ്സിൽ കിടക്കാനായിരുന്നു ഇഷ്ടം. മതി മതി, വന്നേ, വന്ന് ഭക്ഷണം കഴിക്കേ. അച്ചു വന്നേ, വാ വാ മോളെ. Thank you.